പാലക്കാട്ടെ ആർഎസ്എസ് നേതാവ് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ മൂന്ന് പേർ കൂടി പിടിയിൽ. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം പത്തായി. എന്നാൽ കൊലപാതകം നടന്ന് എട്ട് ദിവസമായിട്ടും കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരെ കണ്ടെത്താനായിട്ടില്ല. കേസിൽ ഇന്നലെ അറസ്റ്റിലായ ശംഖുവാരത്തോട് പള്ളി ഇമാം സദാം ഹുസൈൻ ഉൾപ്പെടെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നു. പ്രസാദ്, ഇന്ന് പുതുതായി അറസ്റ്റിലായ മൂന്ന് പേർ, അവരുടെ വിശദാംശങ്ങൾ എന്താണ്? ഇനി പോലീസ് ഈ യഥാർത്ഥ ഈ നേരിട്ട് പങ്കെടുത്ത പ്രതികളിലേക്ക് എത്തും, എത്രയും പെട്ടെന്ന് അവരെ അറസ്റ്റ് ചെയ്യും എന്നുള്ള സൂചനകൾ നൽകുന്നുണ്ടോ? രഞ്ജിത്ത്, ഇന്നലെ അറസ്റ്റിലായ മൂന്ന് പേർ കൂടി, അതായത് ഇപ്പം നിലവിൽ പത്ത് പേര് പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട്. അതിൽ മൂന്ന് പേരുടെ അറസ്റ്റ് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് കാണിക്കുക. പള്ളി ഇമാം ഉൾപ്പെടെയുള്ള ആളുകളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. അതോടൊപ്പം ഇതിൽ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ള, അതായത് ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകളും പ്രതികൾക്ക് വാഹനമെത്തിച്ച ആളുകളുമാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ഇവരെ ചോദ്യം ചെയ്തു വരുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് ഇവർക്ക് വേറെ ഏതെങ്കിലും തരത്തിൽ പങ്കാളിത്തം ഉണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരുന്നു. വൈകിട്ടോടുകൂടി തന്നെ അതിൽ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഗൂഢാലോചനകൾ നടത്തിയ ആളുകൾ, അതോടൊപ്പം തന്നെ പ്രതികൾക്ക് സഹായം ചെയ്ത ആളുകളെല്ലാം തന്നെ പിടികൂടുന്നുണ്ടെങ്കിൽ പോലും ഈ ശ്രീനിവാസനെ വെട്ടിയ ആളുകളെ ഇപ്പോഴും പോലീസിന് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ പ്രധാന വെല്ലുവിളി. അവരിൽ ഒരാളെ പോലും ഇതുവരെയും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ADGP വ്യക്തമാക്കിയിരുന്നത് അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അവർ എവിടെയാണ് എന്ന് സംബന്ധിച്ചുള്ള ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും എല്ലാം തന്നെ ADGP പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴും ഇവർ ഒളിവിൽ കഴിയുകയാണ്. കേരളത്തിനകത്ത് തന്നെയാണ് ഇവർ ഉള്ളത് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന വിവരം. എന്തായാലും പോലീസിന്റെ പരിശോധനകൾ തുടരുന്നുണ്ട്. ADGP IGയും ഇവിടെ ജില്ലയിൽ തന്നെ കഴിഞ്ഞ ഒരാഴ്ചയോളമായി സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിട്ടുള്ള അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ശ്രീനിവാസൻ കേസിലെ പ്രധാന പ്രതികളെ, മുഖ്യ പ്രതികളെ ഇപ്പോഴും കണ്ടെത്താനാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് വിമർശനത്തിന് കാരണമായിട്ടുള്ളത്. ശരി.